വാർത്തയിലേക്ക് വിശദമായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വക്കം പുരുഷോത്തമൻ അന്തരിച്ചു. തിരുവനന്തപുരം കുമാരപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന്റെ നഷ്ടം, അതിൽ നിന്ന് മുക്തരാകുന്നതിന് മുൻപാണ് മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് കൂടി വിട പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം എവിടെ സൂക്ഷിച്ചിരിക്കുന്നു? സംസ്കാരം ഉൾപ്പെടെ മറ്റു കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ടോ? കോൺഗ്രസിന്റെ മുഖമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി വിശ്രമത്തിലായിരുന്നു, ചികിത്സയിലായിരുന്നു അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിർണായകമായ എടുത്തു പറയാവുന്ന ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. കോൺഗ്രസിന്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ എടുത്തു പറയാവുന്ന ഒരു പേര് തന്നെയാണ് വക്കം പുരുഷോത്തമന്റേത്. അദ്ദേഹം വിട വാങ്ങുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ നേരത്തെ സൂചിപ്പിച്ചപ്പോലെ ഉമ്മൻചാണ്ടി നഷ്ടമായതിന്റെ ഒരു വേദന, വിയോഗം, ആ ഓർമ്മകൾ അത് കോൺഗ്രസിനെ ഇപ്പോഴും വല്ലാതെ അങ്ങ് വേദനിപ്പിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു വിയോഗ വാർത്ത കൂടി കോൺഗ്രസിന്റെ കുടുംബത്തിലേക്ക്, കോൺഗ്രസ് കുടുംബത്തിലേക്ക് എത്തുന്നത്. എന്തായാലും മുതിർന്ന നേതാക്കൾ എല്ലാവരും നമുക്കറിയാം ഡൽഹിയിൽ മറ്റ് ചർച്ചകളുമായി ബന്ധപ്പെട്ട, ഹൈക്കമാൻഡ് നേതൃത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ കിംസ് ആശുപത്രിയിലുണ്ട്. അല്പസമയത്തിനകം ഇവിടെ നിന്ന് മൃതദേഹം കിംസ് ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുമാരപുരത്തുള്ള വസതിയിലേക്ക് മാറ്റും. അവിടെയായിരിക്കും പൊതുദർശനം. അതിനുശേഷം നമുക്ക് ഏകദേശം ലഭ്യമാകുന്ന ഒരു സൂചന അനുസരിച്ച് വക്കത്ത് വെച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ മുതിർന്ന നേതാക്കൾ ഡൽഹിയിൽ നിന്ന് എത്തിയതിനു ശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ നടക്കുകയുള്ളൂ. ഒരുപക്ഷെ നാളെയും കൂടി പൊതുദർശനമായിരിക്കും. ഡി സി സി ഓഫീസിലും കെ പി സി സി ആസ്ഥാനത്തും അടക്കം നാളെ പൊതുദർശനം നടക്കും. അതിനുശേഷം മൃതദേഹം വക്കത്തേക്ക് കൊണ്ടുപോകും. അവിടെ വിലാപയാത്രയായി, അതായത് എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനുള്ള അവസരം പാർട്ടി പ്രവർത്തകർക്ക് കോൺഗ്രസ് നേതൃത്വം ഒരുക്കുന്നുണ്ട്. എന്തായാലും കിംസ് ആശുപത്രിയിൽ രമേശ് ചെന്നിത്തലയും പാലോട് രവിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഡാൻ, ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളൊക്കെ എ സി സി യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലേക്ക് പോയിരിക്കുന്ന സമയമാണ്. അവർ തിരിച്ചെത്തുന്നത് വരെ കാക്കുമോ? സംസ്കാരം അതനുസരിച്ചാണോ ക്രമീകരിച്ചിരിക്കുന്നത്? ഡാനിലേക്ക് വരാം. വീണ്ടും സഭാ നടപടികളിൽ അതുപോലെ കൃത്യത പാലിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. കേരളം കണ്ട ഏറ്റവും നല്ല ധനകാര്യമന്ത്രിമാരിലൊരാളാണ് അദ്ദേഹം. സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കേരളത്തിൻ്റെ ഖജനാവ് വളരെ ഭദ്രമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കേരളത്തിലെ ആരോഗ്യമന്ത്രിമാരിൽ കേരള ജനങ്ങളെ കാലം ഓർക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ റെഫറൽ ആശുപത്രിയാക്കിയ അദ്ദേഹമാണ്. അതുപോലെ അദ്ദേഹം എല്ലാ മെഡിക്കൽ കോളേജുകളെയും, ജില്ലാ ആശുപത്രികളെയും, താലൂക്ക് ആശുപത്രികളെയെല്ലാം കൂടുതൽ കാര്യക്ഷമമാക്കുവാനും രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ഏർപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള പ്രവർത്തന കാലഘട്ടം ഉപകരിച്ചു. വിപ്ലവകരമായ തൊഴിൽ നിയമങ്ങൾ കേരളത്തിൽ നടപ്പാക്കിയ അദ്ദേഹമാണ്. കർഷക തൊഴിലാളി നിയമം വളരെയേറെ എതിർപ്പുകൾ ഉണ്ടായിട്ടും ആ എതിർപ്പുകളെല്ലാം ചർച്ചകളിൽ കൂടി പരിഹരിച്ചുകൊണ്ട് കേരള നിയമസഭയിൽ അദ്ദേഹം തൊഴിൽമന്ത്രിയായിരുന്നപ്പോൾ കർഷക തൊഴിലാളി നിയമം പാസ്സാക്കാൻ കഴിഞ്ഞു. ചുമട്ടുതൊഴിലാളി നിയമം പാസ്സാക്കാൻ കഴിഞ്ഞു. ടൂറിസം മന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കേരളത്തിലെ ഇന്നത്തെ ടൂറിസം വികസനത്തിന് അടിത്തറമാകിയത് വക്കം പുരുഷോത്തമനാണ്. കേരളത്തിൽ തിരുവനന്തപുരത്തെ ടൂറിസ്റ്റ് വാരാഘോഷത്തിലുൾപ്പെടെയുള്ള നൂതനമായ പരിപാടികൾ ഇന്ന് ഇന്ത്യ തലസ്ഥാനത്ത് എല്ലാ മലയാളികൾക്കും അഭിമാനമായി നിൽക്കുന്ന കേരള ഹൗസ്, പുതിയ കേരള ഹൗസിൻ്റെ നിർമ്മാണം തുടങ്ങിയതും പൂർത്തിയാക്കിയതും വക്കം പുരുഷോത്തമനാണ്. കേരള ഹൗസിൽ പോകുന്നവർക്ക്, കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗത്ത് പോകുന്നവർക്ക് വക്കം പുരുഷോത്തമൻ ഒരിക്കലും വിസ്മരിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഏതെല്ലാം രംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളൂ, ആ സ്പീക്കറായും മന്ത്രിമാരായും മന്ത്രിസഭയിലും പ്രവർത്തിച്ചവരെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് അവിടെയെല്ലാം പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിൽ അദ്ദേഹം വഹിച്ച എല്ലാ ചുമതലകളിലും അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. ലോക്സഭയിലെ പാനലോ ചെയർമാനായി അദ്ദേഹം നിരവധി തവണ പ്രവർത്തിച്ചു. അതുകൊണ്ട് അച്ചടക്കത്തോടു കൂടി സമാധാന പണി നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആൻഡമാൻ നിക്കോബർ ദ്വീപിലെ ജനങ്ങൾ ഇന്നും ഓർക്കുന്ന ഏറ്റവും നല്ല ഭരണാധികാരി വക്കം പുരുഷോത്തമനാണ്. ഞാൻ കേന്ദ്രത്തിൽ 7 വർഷവും 7 മാസവും പ്രതിരോധ മന്ത്രി അയച്ചു വഹിച്ചിട്ടുണ്ട്. പ്രതിരോധ വകുപ്പിൻ്റെ ഒരു ജോയിൻ്റ് കമാൻഡായിട്ടുള്ളത് ആൻഡമാനിലാണ്. അതുകൊണ്ട് എനിക്ക് നിരവധി തവണ പല പ്രാവശ്യം ആൻഡമാനിൽ പോയി വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം അവിടെ ജനങ്ങൾ വക്കം പുരുഷോത്തമൻ്റെ കലഹം, അദ്ദേഹത്തിൻ്റെ ആ എൽജി ലെഫ്റ്റനൻ്റ് ജനറലിൻ്റെ കാലഘട്ടം, അദ്ദേഹത്തിൻ്റെ എൽ ജി ആയി പ്രവർത്തിച്ച കാലഘട്ടം അതിശയകരമായിരുന്നു. അവിടെ സാധാരണക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ഉണ്ടാക്കുവാനും സർക്കാരിൻ്റെ ചുവപ്പ് നാട് അഴിച്ചു മാറ്റി ജനോപകാരപ്രദമായ ഒരുപാട് നടപടി അവിടെ നടത്തുവാനും എൽ ജി എന്ന നിലയിലുള്ള വക്കമുഷത്വൻ്റെ പ്രവർത്തന കാലഘട്ടം വിജയിച്ചിട്ടുണ്ട്. ഇത് മിസോറാമിലെ ഗവർണറായിരുന്നു. ഞാൻ പിന്നീട് പലപ്പോഴും മിസോറാമിൽ പോകുമ്പോൾ മിസോറാമിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളും വക്കം പുരുഷോത്തമൻ ആ മനുഷ്യൻ ചെയ്ത സഹായങ്ങൾ ഓർക്കാറുണ്ട്. കാരണം അദ്ദേഹം നിലനിർത്തിയിരുന്നു. ഇത്രയും പെട്ടെന്നൊരു വേർപാട് പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നാളെ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം DCC ഓഫീസിൽ കൊണ്ടുവരും. അതിനുശേഷം 11 മണിക്ക് KPCC ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ച കഴിഞ്ഞതിന് അദ്ദേഹത്തിന് 5 പ്രാവശ്യം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആറ്റിങ്ങൽ നഗരസഭാ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം മറ്റന്നാൾ രാവിലെ 11 മണിക്കാണ് ശവസംസ്കാര കർമ്മങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടി നേതാക്കളും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ആലോചിച്ച് എടുത്ത ഒരു തീരുമാനമാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാം നാളെ AICC വച്ചിരിക്കുന്ന യോഗത്തിനാണ് ഇവിടെ എത്തിയത്. അവരെല്ലാവരും മടങ്ങിപ്പോവുകയാണ്. ആ യോഗവും AICC അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം മാറ്റിവെച്ചിട്ടുണ്ട്. കെ ആന്റണിയും വി ഡി സതീശനുമൊക്കെ അനുസ്മരിക്കുകയായിരുന്നു. പ്രിയ നേതാവിനെ പ്രവർത്തിച്ച മേഖലയിലെല്ലാം കഴിവ് തെളിയിച്ച തൻ്റെതായ കയ്യൊപ്പ് ചാർത്തിയ വ്യക്തി എന്നതാണ് കെ ആന്റണി ഓർമ്മിച്ചെടുക്കുന്നത്. അദ്ദേഹം 3 തവണ മന്ത്രിസഭാംഗമായി ആ കാലഘട്ടത്തിലൊക്കെ ചെയ്ത കാര്യങ്ങൾ ഓർത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് വളരെ ദീർഘമായി തന്നെ കെ ആന്റണി അദ്ദേഹത്തെ അനുസ്മരിച്ചിരിക്കുന്നത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ മറ്റന്നാളാണ് തീരുമാനിച്ചിരിക്കുന്നത്. AICCയുടെ യോഗം അദ്ദേഹത്തോടുള്ള ആദരവായി അത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. നേതാക്കളൊക്കെ ഡൽഹിയിലുണ്ടായിരുന്ന നേതാക്കളൊക്കെ കേരളത്തിലേക്ക് തിരിക്കുകയാണെന്ന് കൂടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നു. ഇപ്പോൾ കിരൺ ബാബു ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. കിരൺ, ഒരു കാലഘട്ടത്തിന്റെ അന്ത്യം എന്ന് തന്നെ പറയാം. അദ്ദേഹം വഹിക്കാത്ത ചുമതലകൾ ഇല്ല. 5 തവണ നിയമസഭാംഗം, 2 തവണ ലോക്സഭാംഗം, 3 മന്ത്രിസഭയിൽ അംഗം, സ്പീക്കർ, ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്ന വ്യക്തി, ഗവർണർ, ഈ പദവികളിലെല്ലാം അദ്ദേഹം ഉണ്ടായിരുന്നു. കെ ആന്റണിയെ പോലെയുള്ള മുതിർന്ന നേതാവ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓരോ സംഭാവനയും ഓർത്തെടുത്ത് അദ്ദേഹത്തെ അനുസ്മരിക്കുകയായിരുന്നു. ഏറ്റവും വലിയ സംഭാവനയായി ഈ കർഷക തൊഴിലാളി നിയമവും ചെത്തു തൊഴിലാളി നിയമവും ആണ് ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ നമുക്ക് എങ്ങനെ ഓർക്കാം? രേണുക, വക്കം പുരുഷോത്തമൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, വിമർശനങ്ങൾക്ക് നേരെ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ വിമർശനങ്ങളെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുകയോ ചെയ്തിരുന്നില്ല. അദ്ദേഹം ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പാക്കുന്ന നേതാവായിരുന്നു വക്കം പുരുഷോത്തമൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചപ്പോഴെല്ലാം വലിയ രാഷ്ട്രീയ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ രാഷ്ട്രീയ വിവാദങ്ങളിലൊന്നും കുലുങ്ങാതെ നിൽക്കുക എന്നുള്ള സ്വഭാവമായിരുന്നു വക്കം പുരുഷോത്തമൻ ഉണ്ടായിരുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ ശക്തനായിരിക്കുമ്പോൾ തന്നെ ഹൈക്കമാൻഡുമായി എല്ലാ കാലത്തും വളരെ നല്ല ബന്ധം കാത്തുസൂക്ഷിച്ചൊരു നേതാവ് കൂടിയായിരുന്നു. പലപ്പോഴും വക്കം പുരുഷോത്തമൻ കേരളത്തിൽ നിയമസഭാ സ്ഥാനാർത്ഥിയായി വരുന്നതും ലോക്സഭാ സ്ഥാനാർത്ഥിയായി വരുന്നതും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് വരുന്നതുമെല്ലാം ഹൈക്കമാൻഡിൻ്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയായിരുന്നു. എല്ലാ കാലവും ഹൈക്കമാൻഡുമായി അത്തരത്തിലേക്കൊരു ബന്ധം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. ഡൽഹിയിലടക്കം സുപ്രധാനമായ ചുമതലകളും വഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൻ്റെ സജീവമായ രംഗത്തിന് ശേഷം ഗവർണർ സ്ഥാനത്തേക്ക് വന്നത്. ആൻഡമാൻ നിക്കോബാറിൻ്റെ ലെഫ്റ്റനൻറ്റ് ഗവർണറായിരുന്നതുകൊണ്ടാണ് ഏറെ വിവാദപരമായ കാലഘട്ടമായിരുന്നു. പക്ഷേ ആൻഡമാനിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആൻഡമാൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ
വികസനം നടപ്പാക്കിയ ഒരു ഗവർണർ എന്ന ഖ്യാതി ഇപ്പോഴുമുള്ളത് വക്കം പുരുഷോത്തമനാണ്. അത്രത്തോളം വികസനമാണ് ആൻഡമാൻ ഗവർണർ ആയിരിക്കുമ്പോൾ, ലെഫ്റ്റനന്റ് ഗവർണർ ആയിരിക്കുമ്പോൾ അദ്ദേഹം വരുത്തിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യപരമായ നിലപാടുകൾക്കെതിരെ പലപ്പോഴും പല വിമർശനങ്ങളും രാഷ്ട്രീയ എതിരാളികളും സ്വന്തം പാർട്ടിക്കുള്ളിലും ഉയർന്നിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഈ വിമർശനങ്ങളെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മയപ്പെടാനോ ആയിരുന്ന ഒരു നേതാവായിരുന്നില്ല. വക്കത്തിൻ്റെ രീതി അങ്ങനെയാണ്, അതുകൊണ്ട് അദ്ദേഹത്തോട് പറയേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്കായിരുന്നു പലപ്പോഴും എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവരും അതോടൊപ്പം തന്നെ സ്വന്തം രാഷ്ട്രീയ കോൺഗ്രസിനകത്തെ തർക്കങ്ങളിൽ നിന്നത്. കോൺഗ്രസിനകത്തെ വലിയ തർക്കങ്ങളൊക്കെ നിൽക്കുമ്പോഴും വക്കത്തിന് വക്കത്തിൻ്റെ സ്ഥാനം ഉറപ്പിക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ നിർണായകമായ സ്ഥാനം നിർത്തുവാൻ കഴിയുന്ന കഴിവ് അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ശേഷിയും ആ തരത്തിലുള്ള സ്വാധീനവും ഉള്ള നേതാവായിരുന്നു. നിയമസഭയിലും ലോക്സഭയിലും, ലോക്സഭയിൽ ഇരിക്കുന്ന കാലത്തെല്ലാം അദ്ദേഹം ലോക്സഭയിൽ ചെന്ന കാലം മുതൽ അദ്ദേഹം ചെയർമാൻ പാനൽ അംഗമാണ്. ലോക്സഭയിൽ സാധാരണഗതിയിൽ വളരെ മുതിർന്ന അംഗങ്ങളാണ് ചെയർമാൻ പാനൽ അംഗമാകുന്നത്. പക്ഷേ അദ്ദേഹം നിയമസഭാ സ്പീക്കർ എന്ന എക്സ്പീരിയൻസുമായിട്ടാണ് ലോക്സഭയിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ നിയമസഭയുടെ ചട്ടങ്ങളിലായാലും ലോക്സഭയുടെ ചട്ടങ്ങളിലും നിയമങ്ങളെ സംബന്ധിച്ചും കീഴ്വഴക്കങ്ങളെ സംബന്ധിച്ചുമുള്ള അദ്ദേഹത്തിന് അത്രയേറെ ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. ഏത് വിഷയവും വളരെ വേഗത്തിൽ തന്നെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുവാനും ആ നിയമങ്ങളിലും ചട്ടങ്ങളുമെല്ലാം ഓർത്തെടുത്ത് പറയുവാനും പ്രയോഗിക്കാനുമുള്ള കഴിവ് കൂടി വക്കത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ ശോഭിക്കാനായതും. എതിരാളികളടക്കം അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും വക്കം ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. കേരള നിയമസഭയുടെ സ്പീക്കറായിരുന്നപ്പോൾ അദ്ദേഹത്തെ കർക്കശക്കാരനായ ഒരു ഹെഡ് മാസ്റ്റർ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. അതിനി ഭരണപക്ഷത്തു നിന്നുള്ളവരായാലും പ്രതിപക്ഷത്തു നിന്നുള്ളവരായാലും പ്രസംഗിക്കാൻ സമയം കൊടുത്തു കഴിഞ്ഞാൽ വക്കം ഒരു മിനിറ്റ് പോലും അധികം കൊടുക്കില്ല. പരമാവധി കൊടുത്താൽ മുതിർന്ന നേതാക്കൾക്ക് ഒരു മിനിറ്റാണ്. അത് കഴിയുമ്പോൾ വക്കം കൃത്യമായും ഇടപെട്ടിരിക്കും. വക്കത്തിൻ്റെ കാലത്തുണ്ടായ നേതാക്കൾ തന്നെ പിന്നീട് അതിനോട് വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും നേതാക്കൾ തന്നെ വി എം സുധീരൻ നമുക്കൊപ്പം ടെലിഫോണിൽ അയച്ചിരിക്കുകയാണ്. ശ്രീ വി എം സുധീരൻ, ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിൻ്റെ നടുക്കം മാറും മുൻപാണ് മറ്റൊരു മുതിർന്ന നേതാവ് കൂടി ഇവിടെ പറയുന്നത്. എങ്ങനെ ആ മരണ വാർത്ത താങ്കൾ ഉൾക്കൊള്ളുന്നു, എങ്ങനെ അനുസ്മരിക്കുന്നു അദ്ദേഹത്തെ? പ്രിയപ്പെട്ട വക്കംജിയുടെ വേർപാട് വളരെയേറെ വേദനാജനകമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനനേതാവായ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ചുരുങ്ങിയ ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അതിൻ്റെ ആഘാതത്തിൽ നിന്നും മോചനം പ്രാപിക്കുന്നതിന് മുമ്പാണ് മറ്റൊരു കനത്ത നഷ്ടം കോൺഗ്രസിനും കേരളത്തിനും ഉണ്ടാകുന്നത്. വക്കംജിയായി സമ്മത്സരങ്ങളുടെ അടുത്ത ബന്ധം എനിക്കുണ്ട്. ഞാൻ കെ എസ് യു പ്രവർത്തകനായി തിരുവനന്തപുരത്തുള്ള സമയത്താണ്, കെ എസ് യു പ്രവർത്തനങ്ങൾക്കായി തിരുവനന്തപുരത്ത് വന്ന സമയത്താണ് അദ്ദേഹം ഡി സി സി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് അന്ന് അതിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചിരുന്നു. അദ്ദേഹം ഏറ്റെടുത്ത ആദ്യത്തെ ഔദ്യോഗിക ചുമതല അതാണ്. പിന്നീട് നിയമസഭയിലേക്ക് വന്നു, 70 നിയമസഭയിലേക്ക് വന്നു. അച്യുതമേനോൻ മന്ത്രിസഭയിൽ കൃഷികാര്യ മന്ത്രിയായി കാർഷിക മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നൽകാൻ അദ്ദേഹത്തിന്റെ കർമ്മപദ്ധതികൾക്ക് സാധിച്ചിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും അദ്ദേഹം നിയമസഭയിലേക്ക് വന്നു, നിയമസഭാ സ്പീക്കറായി. നിയമസഭാ സ്പീക്കർ എന്നുള്ള നിലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. വളരെ കർക്കശക്കാരനായ മന്ത്രിയായിരുന്നു. ഒരു അംഗങ്ങളുടെ അച്ചടക്കം കൃത്യമായി പാലിക്കുന്നതിൽ, സഭാപ്രവർത്തനം സഭയുടെ പ്രവർത്തനം സമയത്ത് തന്നെ തീർക്കണം എന്ന നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്താണ് നമ്മുടെ നിയമസഭാ മന്ദിരത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ നിർമ്മാണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പൂർത്തിയാക്കിയത്. അദ്ദേഹത്തെ അത് അദ്ദേഹത്തിന്റെ ഭരണശേഷി കാര്യപ്രാപ്തിയുമാണ് തെളിയിക്കുന്നത്. പിന്നീട് അദ്ദേഹം ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. ആരോഗ്യവകുപ്പിന് കൃത്യമായൊരു ദിശാബോധം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നെ വളരെ ആരോഗ്യവകുപ്പിൽ നിന്നും അഴിമതി തുടച്ചു നീക്കാൻ അദ്ദേഹം നിതാന്തമായി ശ്രമിച്ചു. കൃത്യനിഷ്ഠ പാലിക്കുന്നതിന് വളരെയേറെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി ഒരു പുത്തൻ ഉണർവ് ആരോഗ്യ മേഖലയ്ക്ക് കൈവരിക്കാൻ അക്കാലം സാധിച്ചിരുന്നു. ധനകാര്യ മന്ത്രി എന്ന നിലയിലും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായിരുന്നു. പാർലമെന്റ് അംഗമായിരുന്നു അദ്ദേഹം ആലപ്പുഴയിൽ നിന്നും. ഈ കേന്ദ്ര പാർലമെന്റിലെ ഈ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പിന്നീട് ഗവർണറായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചു. ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളും വിജയകരമായി കാര്യപ്രാപ്തിയോടുകൂടി പൂർത്തിയാക്കിയ ജനനേതാവായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്ത പ്രിയപ്പെട്ട വക്കത്തിന്റെ വേർപാട് വലിയൊരു നഷ്ടമാണ് നമുക്ക് വരുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വളരെ നന്ദി ശ്രീ വി എം സുധീരൻ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്.
പ്രവർത്തിച്ച മേഖലയിലെല്ലാം കഴിവ് തെളിച്ച വ്യക്തിത്വം എന്നതാണ് അദ്ദേഹവും വക്കത്തെക്കുറിച്ച് ഓർത്തെടുക്കുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ലാൻഡിംഗ് ഈ അടുത്തുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് തന്നെ എയർപോർട്ടിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. പക്ഷേ ഈ എമർജൻസി ലാൻഡിംഗ് ലാൻഡ് ചെയ്ത് തന്നെ വളരെ സേഫായി ലാൻഡ് ചെയ്തുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ലാൻഡിംഗ് വേണ്ടി വന്നത്, ഒരു ടെക്നിക്കൽ ഇഷ്യൂ എന്നതിനപ്പുറത്തേക്ക് ഒരു വിശദീകരണം നിലവിൽ എയർപോർട്ട് അധികൃതർ നൽകിയിട്ടില്ല. അത് ഉടൻ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഫ്ലൈറ്റുകളുടെ ഷെഡ്യൂളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, ഒപ്പം തന്നെ ഇതിൽ യാത്രക്കാർക്ക് മറ്റ് അസ്വസ്ഥതകൾ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ, ഇവരെ എങ്ങോട്ടേക്കായിരിക്കും മാറ്റുക, ഷാർജയിലേക്ക് ഇനി മറ്റൊരു ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്ത് അയക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് അയക്കുകയോ ചെയ്യുകയാണ്, അതെന്തായിരിക്കും, അതിന്റെ ഒരു സംവിധാനം എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം ഒരു വിശദീകരണം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഫ്ലൈറ്റ് വളരെ സേഫായി തന്നെ ലാൻഡ് ചെയ്തിരിക്കുന്നു. എമർജൻസി ലാൻഡിംഗ് ആണെങ്കിൽ പോലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെന്ന് ഉള്ള അറിയിപ്പ് ലഭ്യമായെങ്കിൽ പോലും സേഫായ ഒരു ലാൻഡിംഗ് ഉണ്ടായിരിക്കുകയാണ്. ഏറെക്കുറെ സുരക്ഷിതമായി വിമാനം ലാൻഡ് ചെയ്തിരിക്കുന്നു. ആശങ്കപ്പെടാൻ അത്രമാത്രം ഒന്നുമില്ല എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. വളരെ സമയോചിതമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. സാങ്കേതികമായ ഒരു തകരാറായിരിക്കാം ഈ ഫോസ്റ്റ് ലാൻഡിങ്ങിന് ഒരു പക്ഷേ ഈ പൈലറ്റിനെ നിർബന്ധിതനാക്കിയത്. ഏതായാലും ഇപ്പോൾ നമുക്ക് എയർപോർട്ടിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ യാത്രക്കാരെ സംബന്ധിച്ചോ, ഈ വിമാനം ഇനി എങ്ങനെ ഇതിൻ്റെ തുടർ യാത്ര എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചോ എന്തെങ്കിലും തീരുമാനങ്ങൾ ആയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെ ഇനിയും തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. കാരണം അല്പസമയം മുമ്പാണ് വിമാനം ലാൻഡ് ചെയ്ത് സുരക്ഷിതമായി വീണ്ടും ഒരു ലാൻഡ് ചെയ്തു എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ വാർത്ത തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇനി ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു അടിയന്തര ലാൻഡിങ്ങിന് അനുമതി തേടിയത്, ഏത് സാഹചര്യത്തിലാണ് വിമാനം ഇവിടെ ഇറങ്ങിയത്, ഈ ലാൻഡ് ചെയ്യുമ്പോൾ സുരക്ഷിത ലാൻഡിംഗ് ആണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ യാത്രക്കാർക്ക് ഉണ്ടായോ എന്ന കാര്യമൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. യാത്രക്കാരെ പുറത്തു കൊണ്ടുവരുമോ അല്ലെങ്കിൽ മറ്റൊരു വിമാനത്തിൽ ഷാർജയിലേക്കോ തൃശ്ശാപ്പള്ളിയിലേക്കോ അയക്കുമോ എന്ന കാര്യമൊക്കെ വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ഏതായാലും അല്പസമയം മുമ്പ് വിമാനം സുരക്ഷിതമായി തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഏതായാലും വിമാനം ലാൻഡ് ചെയ്തിരിക്കുന്നു. സുരക്ഷിതമായി തന്നെ വിമാനം ഇപ്പോൾ വിമാനത്താവളത്തിന്റെ റൺവേയിലുണ്ട്. എന്താണ് ഇതിന്റെ കാരണം എന്ന കാര്യങ്ങളിലൊക്കെ അല്പസമയത്തിനകം കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ്. ഈ മറ്റ് വിമാനങ്ങളുടെ യാത്രയെ ഇത് ബാധിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായും ഇങ്ങനെ ഒരു എമർജൻസി ലാൻഡിംഗ് ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ മറ്റ് ഷെഡ്യൂൾ ചെയ്ത ഫ്ലൈറ്റ്സിൻ്റെ ഒക്കെ ടൈമിംഗ് മാറ്റേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത് ചെറുതായെങ്കിലും വൈകേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? അത് ഏതെങ്കിലും തരത്തിൽ മറ്റ് ഫ്ലൈറ്റുകളുടെ നോർമൽ ഷെഡ്യൂളിനെ ബാധിക്കുന്നുണ്ടോ? സ്വാഭാവികമായും വിമാനങ്ങൾ ഈ എമർജൻസി ലാൻഡിംഗ് സമയത്ത് മറ്റ് വിമാനങ്ങൾ ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം അതിന്റെ യാത്ര തുടരും. ഈ വിമാനം ഏതായാലും ലാൻഡ് ചെയ്തിരിക്കുന്ന വിമാനത്താവളത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ ഇവിടെ വലിയ സന്നാഹങ്ങൾ, സജ്ജീകരണങ്ങൾ, പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള മറ്റ് സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിയിരുന്നു. എല്ലാ തരത്തിലുള്ള പോലീസ് വാഹനങ്ങളും ഫയർഫോഴ്സ് വാഹനങ്ങളും ഒക്കെ അകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ലാൻഡിംഗ് നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അകത്ത് വിമാനത്താവളത്തിന്റെ പ്രത്യേക സംവിധാനങ്ങളുണ്ട്, പ്രത്യേക ക്രമീകരണങ്ങളുണ്ട്. അത് വെച്ചുകൊണ്ട് തൽക്കാലത്തേക്കുള്ള ഒരു ലാൻഡിംഗുള്ള സംവിധാനമാകാം ഒരുപക്ഷെ ഒരുക്കിയിരുന്നത്. പുറത്തുനിന്ന് ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ വിമാനത്താവളത്തിന് പുറത്ത് എത്തി കിടപ്പുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ നിര ഇവിടെയുണ്ട്. ഏതായാലും സുരക്ഷിതമായി ലാൻഡ് ചെയ്തിരിക്കുന്നു. ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, മറ്റ് വിമാനത്തിന് കാര്യമായ തകരാറൊന്നും ഈ കാര്യത്തിൽ ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. യാത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന കാര്യത്തിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. അല്പസമയത്തിനകം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഏതായാലും പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വിമാനം ഏറെക്കുറെ സുരക്ഷിതമായി ലാൻഡ് ചെയ്തിരിക്കുന്നു. സാങ്കേതിക തകരാറുണ്ട് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആകണം ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ലാൻഡിങ്ങിന് നിർബന്ധിതൻ ആയത് ഈ പൈലറ്റ്. അതേസമയം ഈ യാത്രക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടതായി ഇതുവരെ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടാനുള്ളൊരു സാഹചര്യമില്ല. ഏതായാലും ഇത്തരമൊരു നിർദ്ദേശം ലഭിച്ച ഘട്ടത്തിൽ തന്നെ
വിമാനം അടിയന്തരമായി ഇറക്കുന്നതിന് തിരുവനന്തപുരം വിമാനത്താവളം സജ്ജമായിരുന്നു. അതിനുവേണ്ട സംവിധാനങ്ങൾ, സാങ്കേതിക സംവിധാനങ്ങളെല്ലാം തന്നെ അവിടെ പ്രവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിൻ്റെയും ഒക്കെ സഹായം പുറത്തുനിന്ന് നിർത്തി. എന്നോടൊപ്പം ഐശ്വര്യ അനിൽ കൂടി ചേരുന്നു. ഐശ്വര്യ, ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ്? ഈ യാത്രക്കാർ, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായോ? അതുപോലെ തന്നെ മറ്റു വിമാനങ്ങളുടെ യാത്രാ പദ്ധതികൾ, ഫ്ലൈറ്റ് ഷെഡ്യൂൾ എങ്ങനെ പുരോഗമിക്കുന്നു? വിമാനത്താവള അധികൃതർ നമ്മളുമായി എന്താണ് പങ്കുവയ്ക്കുന്നത്? മനു, നിലവിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് അവരെ പുറത്തേക്ക്, അതായത് ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നവരെ പുറത്തേക്ക് ഇറക്കുന്ന ഒരു സമയമാണിത്. യാതൊരുവിധ അസ്വസ്ഥതയും നിലവിൽ ആർക്കും ഉള്ളതായി അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ഇത്തരം ഒരു എമർജൻസി ലാൻഡിംഗ് ഉണ്ടാകുമെന്ന് അറിയിച്ചതോടുകൂടി തന്നെ എയർപോർട്ടിനെ പുറത്തായി, അതായത് ടെക്നിക്കൽ. മുതിർന്ന കോൺഗ്രസ് നേതാവ് വക്കം പുരുഷോത്തമൻ അന്തരിച്ചു. തിരുവനന്തപുരം കുമാരപുരത്തെ അദ്ദേഹത്തിന്റെ വസതിയിലായിരുന്നു അന്ത്യം. അതിനുശേഷം കിംസ് ആശുപത്രിയിലാണ് മരണം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ മൃതദേഹം കുമാരപുരത്തെ വസതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പ്രമുഖ നേതാക്കളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മരണവിവരം അറിഞ്ഞ് അവിടേക്ക് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തിയിരിക്കുന്നു. പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ തീരുമാനം വന്നിട്ടുണ്ട്. വീട്ടിൽ പൊതുദർശനമുണ്ട്, അതിനുശേഷമായിരിക്കും മറ്റിടങ്ങളിലെ പൊതുദർശനം. ഇപ്പോൾ അവിടെ നിന്ന് വി വി വിനോദ് നമുക്കൊപ്പം ചേരുകയാണ്. വിനോദ്, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കുമാരപുരത്തെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവിടെ നമുക്ക് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ കാണാം. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, ഇപ്പോൾ ഭൗതികദേഹം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വക്കം പുരുഷോത്തമന്റെ കുമാരപുരത്തെ വസതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ, തലസ്ഥാനത്തുള്ള നേതാക്കൾ എല്ലാം തന്നെ ഇപ്പോൾ ഈ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമായി. ഇന്നിപ്പോൾ വീട്ടിലാണ് പൊതുദർശനം. നാളെ 9 മണിയോടുകൂടി തിരുവനന്തപുരം ഡി സി സി ഓഫീസിൽ പൊതുദർശനമുണ്ട്. തുടർന്ന് കെ പി സി സി ഓഫീസിൽ പൊതുദർശനം. പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പെട്ടകമായിരുന്ന ആറ്റിങ്ങലിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകും. ആറ്റിങ്ങലിൽ പൊതുദർശനമുണ്ട്. തുടർന്ന് അടുത്ത ദിവസമാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. 11 മണിയോടെ അദ്ദേഹത്തിന്റെ വക്കത്തെ കുടുംബ വീടിനോട് ചേർന്ന് അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ ആണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. കൂടുതൽ നേതാക്കൾ, ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഡൽഹിയിൽ ഈ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമുള്ള ചർച്ചയ്ക്കായി പോയിട്ടുണ്ട്. അതിൽ നേതാക്കൾ അവിടുത്തെ ചർച്ചകൾ ഒഴിവാക്കി തന്നെ നേതാക്കൾ ഇവിടേക്ക് എത്താനാണ് തീരുമാനം. തുടർന്ന് ഈ പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സംസ്കാരത്തിന്റെ സമയത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. പ്രവർത്തകരും നേതാക്കളും അടക്കം, നാട്ടുകാരും അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഈ വസതിയിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അന്ത്യം വീട്ടിൽ വെച്ചായിരുന്നു. ഉച്ചയ്ക്ക് 12:30 കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എംബാം ഉൾപ്പെടെ നടപടികൾ പൂർത്തിയാക്കി വീണ്ടും ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അദ്ദേഹം 1970, 1977, 1980, 1982 വർഷങ്ങളിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 5 തവണയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് വന്നത്, എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട് വന്നത്. പിന്നീട് അദ്ദേഹം 3 തവണ മന്ത്രിയാവുകയും ചെയ്തു. 1971 മുതൽ 1977 വരെ അച്യുതമേനോന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭയിൽ കൃഷി തൊഴിൽ വകുപ്പുകൾ അദ്ദേഹം വഹിച്ചു. 1980 മുതൽ 1981 വരെ നയനാർ മന്ത്രിസഭയിൽ ആരോഗ്യ ടൂറിസം മന്ത്രിയായിരുന്നു. 1982 മുതൽ 1984 വരെ കേരള നിയമസഭയുടെ സ്പീക്കറായി സേവനം അനുഷ്ഠിച്ചു. വക്കത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം 2 തവണയാണ് കേരള നിയമസഭയുടെ സ്പീക്കറായി എത്തിയത്. അദ്ദേഹത്തിന്റെ ആ കാലഘട്ടം, അതായത് ഒരു കർക്കശക്കാരനായ ഒരു സ്കൂൾ അധ്യാപകനെ പോലെ സഭാംഗങ്ങളെ കൃത്യമായി അവിടെ അതിന്റെ ഒരു സഭാ ചട്ടങ്ങൾ പ്രകാരം തന്നെ അതിന്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ശാഠ്യം ഉണ്ടായിരുന്ന ഒരു സ്പീക്കറായിരുന്നു വക്കം. മാത്രവുമല്ല, വളരെ സമയം സഭാ നടപടികൾ നീണ്ടുപോകുന്ന ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു. അത് ഒഴിവാക്കി, അതായത് നിശ്ചിത സമയം കൊണ്ട് തന്നെ സഭാ നടപടികൾ പൂർത്തിയാക്കി സഭ പിരിയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, അത്രയും ഈ നടപടികളിൽ വിട്ടുവീഴ്ചയില്ലാത്ത കർക്കശക്കാരനായ ഒരു സ്പീക്കറായിരുന്നു. അതേസമയം അദ്ദേഹം പുറത്ത്, സഭയ്ക്ക് പുറത്ത് വളരെ സൗഹൃദത്തോടുകൂടി സൗഹാർദ്ദപരമായി എല്ലാ പേരോടും ഒരേപോലെ ഇടപെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലം അങ്ങനെ തന്നെയാണ് ഏവരും
അനുസ്മരിക്കുന്നതും അദ്ദേഹം കൈയാളിയ വകുപ്പുകൾ ആ വകുപ്പുകളിൽ അദ്ദേഹം കൊണ്ടുവന്ന വിവിധ മേഖലകളിൽ ഉത്തരവാദിത്തങ്ങളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെതായ കയ്യൊപ്പ് ചാർത്തുകയും ചെയ്ത വ്യക്തിത്വമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ് വിട പറയുന്നത്. പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വിയോഗ വാർത്തയറിഞ്ഞ് കുമാരപുരത്തെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വി വിനോദാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.